السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين. أما بعد، وادي طيبة واتساب جروب. ബഹുമാനികളായ മെമ്പർമാർ, വൈജ്ഞാനിക പരിശ്രമത്തിൻ്റെ ഭാഗമായി, അറിവ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആധുനിക കാലഘട്ടത്തിലെ ഒരു സംവിധാനത്തെ ഉപയോഗിക്കുന്ന ഒരു സംഘമാളുകളാണ് നിങ്ങൾ. സമകാലിക പ്രശ്നങ്ങൾക്ക്, അതായത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യനെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്ക് ലളിതവും വളരെ സമഗ്രമായതുമായ പരിഹാരം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പരിശുദ്ധ വചനം എന്ന് പറയുന്നത് മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഉ എന്നതാണ്. ഔക്കമാക്കാൽ, അതായത് അള്ളാഹു ഭൂമിയിലേക്ക് ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. അള്ളാഹു ഭൂമിയിലേക്ക് ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ആ രോഗത്തിനുള്ള ശിഫ, അതായത് രോഗം ഏതാണോ അതിനുള്ള മരുന്നും അത് കഴിച്ചാലുള്ള ശിഫ എന്ന ഗുണവും. ഒരു മരുന്ന് കഴിച്ചാൽ അത് ശിഫയാവണമെന്നൊന്നുമില്ല, മരുന്നിൻ്റെ ഗുണമാണ്, അല്ലെങ്കിൽ മരുന്നിലൂടെ അള്ളാഹു നൽകുന്ന ഗുണമാണ് ശിഫ. ഇനി ശിഫ എന്ന ഗുണമുള്ള മരുന്ന് തന്നെ ശിഫ വിധിക്കപ്പെടാത്തൊരു മനുഷ്യൻ കഴിച്ച ആ ഗുണം ആ മനുഷ്യനിലെത്തില്ല. ഇപ്പോൾ 100% രോഗം മാറുമെന്ന് സയൻസ് തെളിയിച്ചൊരു മരുന്ന് ഞാൻ കുടിച്ചു, പക്ഷേ എനിക്ക് ശിഫ എന്ന ഗുണം തരാൻ അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ആ മരുന്ന് ശിഫയാവില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ശിഫ, അള്ളാഹു ശിഫായിനെ ഇറക്കിയിട്ടുണ്ട് രോഗം ഇറക്കുന്നതിന് മുമ്പ്. ഒരു നാട്ടിൽ ഒരു രോഗം അള്ളാഹു ഇറക്കാൻ തീരുമാനിച്ചാൽ ആ രോഗത്തെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എന്ത് ചെയ്യും? അതിനുള്ള ശിഫ ഇറക്കും. അപ്പോൾ മാ അൻസലല്ലാഹു, അള്ളാഹു ഇറക്കിയിട്ടില്ല. മാ അൻസലല്ലാഹു ദാഅൻ, ദാ എന്ന് അറബി പറഞ്ഞാൽ രോഗം, ഇൽനസ്, ഇൽനസ് അതായത് ഡിസീസ്, രോഗം എന്നാണ് അർത്ഥം. ദാ ദാ ദവാ ദവാ എന്ന് പറഞ്ഞാൽ മരുന്നായി. അപ്പോൾ അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ഇല്ല അൻസല ലഹു ശിഫാ, ആ രോഗത്തിനുള്ള ശിഫ ഇറക്കിയിട്ടല്ലാതെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്ക് ക്യാൻസറുകൾ വരുന്നു, കിഡ്നി രോഗം വരുന്നു, കരൾ രോഗം വരുന്നു, എന്നാൽ ഇതിനൊക്കെ മരുന്നുണ്ടോ? മരുന്നുണ്ട്. ശിഫയുണ്ടോ? ശിഫയുമുണ്ട്. അതെവിടെ എന്നുള്ളതാണ് വിഷയം. അത് മെഡിക്കൽ കോളേജിലുണ്ടോ, ആ ലബോറട്ടറിയിലുണ്ടോ, അതല്ല ഡോക്ടറുടെ കയ്യിലാണോ, എവിടെയാണ് അതുള്ളത്, അത് രോഗി അറിയണം. രോഗി അത് കണ്ടെത്താൻ ശ്രമിക്കണം. എവിടെയാണ് ഷിഫ ഉള്ളത്? മെഡിക്കൽ ഷോപ്പിലാണോ, മെഡിസിനിലാണോ, ഡോക്ടർ അടുത്താണോ, മെഡിക്കൽ കോളേജിലാണോ, എവിടെയാണ് ഷിഫ ഉള്ളത് എന്നത് രോഗി അറിയണം. അപ്പോൾ ഷിഫ അള്ളാഹു ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കെന്ന് പറയുന്നത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീന യുഹ, അള്ളാഹുവിൽ നിന്നുള്ള വഹി പ്രകാരമല്ലാതെ തോന്നിയതൊന്നും സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സൂറത്തുൻ നജ്മ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, ലോകത്ത് നമ്മളെല്ലാവരും അറിയേണ്ട ഒരു പ്രത്യേക വൈദ്യശാസ്ത്രമുണ്ട്. ഖുർആനിലും ഹദീസിലുമായി അത് പരന്നു കിടക്കുകയാണ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലായി ഇസ്ലാമിക ലോകത്ത് അത് പരന്നു കിടക്കുകയാണ്. നമ്മുടെയൊക്കെ നിർഭാഗ്യവശാൽ അത് ഇന്ന് ലോകത്തെന്തല്ല, സജീവമല്ല. കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ, കുത്തുബഖാനകളിൽ, ലൈബ്രറികളിൽ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ അവസ്ഥ മാറ്റുക എന്ന ലക്ഷ്യത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒരു വലിയ ഒരു സമൂഹം ഇപ്പോൾ പരിശ്രമിക്കുന്നു എന്നത് സന്തോഷകരമാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എൻ്റെ മാസം എന്ന് പറഞ്ഞ ഷഅബാനിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്കറിയേണ്ടുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലതും മനസ്സിലാക്കണം, ഒരു കാര്യം എന്ന് പറയുന്നതാണ്
നമ്മളെ അലട്ടുന്ന ശാരീരിക മാനസിക രോഗങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരം പറഞ്ഞിട്ടുണ്ടോ? സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരം പറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു അന്വേഷണത്തിന് എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ മെമ്പർമാർക്കും ഈ ഷഅബാൻ ഒരു കാരണമാവട്ടെ, നിമിത്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.